കേരളത്തിലെ ആദ്യത്തെ ജനകീയ കവി, ഓട്ടം തുള്ളലിന്റെ ഉപജ്ഞാതാവ്, പ്രാചീന കവിത്രയങ്ങളിൽ ഒരാൾ, 40-ലേറെ തുള്ളൽ കൃതികളുടെ രചയിതാവ് എന്നീ നിലകളിലെല്ലാം കുഞ്ചൻ നമ്പ്യാർ പ്രസിദ്ധനാണ്. കുഞ്ചൻ നമ്പ്യാരുടെ സഭാപ്രവേശം പറയൻ തുള്ളലിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് മയന്റെ മായാജാലം എന്ന ഈ പാഠഭാഗം. നിമിഷ നേരം കൊണ്ട് അതിമനോഹരമായ ഒരു കൊട്ടാരം പണിയുന്നത് വാക്കുകളിലൂടെ വരച്ചു കാണിക്കുകയാണ് കുഞ്ചൻ നമ്പ്യാർ. മയൻ എന്ന ശില്പി പാണ്ഡവർക്കു വേണ്ടി തലസ്ഥാനമായ ഇന്ദ്രപ്രസ്ഥം എന്ന നഗരം നിർമ്മിക്കുന്നതിന്റെ വിവരണമാണ് ഈ കവിത. ഓരോ വരിയിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കൊട്ടാരം പണിതുയരുന്നതുപോലെ അനുഭവപ്പെടും. വ്യാസമഹർഷിയുടെയും ശ്രീകൃഷ്ണന്റെയും നിർദ്ദേശപ്രകാരം ശില്പിയായ മയനെ കൊട്ടാരം പണിയാൻ ചുമതലപ്പെടുത്തുകയാണ് പാണ്ഡവർ. തുടർന്ന് മയൻ തന്റെ മാന്ത്രിക ശക്തിയാൽ നിമിഷ നേരം കൊണ്ട് അതിമനോഹരമായ ഒരു സ്വർണ കൊട്ടാരവും അതിനോടു ചേർന്ന് മനോഹരമായ ഒരു പട്ടണവും നിർമ്മിക്കുന്നു. ഇനി നമുക്ക് വരികളിലൂടെയൊന്ന് കടന്നുപോകാം. കുഞ്ചൻ നമ്പ്യാരുടെ സഭാപ്രവേശം തുള്ളലിൽ നിന്നും മയന്റെ മായാജാലം. സാദരമേവം പറഞ്ഞു മയൻ ഗുരു പാദസരോജങ്ങളോർത്തുടനെ, സാദരമേവം പറഞ്ഞു മയൻ ഗുരു പാദസരോജങ്ങളോർത്തുടനെ, വേദിയന്മാരെ വണങ്ങി മുതാ നാലു വേദങ്ങളെയും നമസ്കരിച്ചു, വേദിയന്മാരെ വണങ്ങി മുതാ നാലു വേദങ്ങളെയും നമസ്കരിച്ചു, കോടാലി കയ്യിലെടുത്തുമില്ലേയൊട്ടും കോടാതെ തഞ്ചത്തിൽ താണു നിന്നു, കോടാലി കയ്യിലെടുത്തുമില്ലേയൊട്ടും കോടാതെ തഞ്ചത്തിൽ താണു നിന്നു, വാടാതെ കോടാലി കൊണ്ടൊരു താമസം കൂടാതെ വെട്ടി മഹീതലത്തിൽ, വാടാതെ കോടാലി കൊണ്ടൊരു താമസം കൂടാതെ വെട്ടി മഹീതലത്തിൽ, തെല്ലു പിറകോട്ടു മാറി നിന്നു പത്തു കല്ലൂചെ പിച്ചങ്ങെറിഞ്ഞളവേ, തെല്ലു പിറകോട്ടു മാറി നിന്നു പത്തു കല്ലൂചെ പിച്ചെങ്ങെറിഞ്ഞളവേ. മയൻ താമരപ്പൂ പോലുള്ള ഗുരുപാദങ്ങളെ നമസ്കരിച്ചു. അതിനുശേഷം നാല് വേദങ്ങളെയും ബ്രാഹ്മണരെയും നമസ്കരിച്ചു. ഭൂമിയെ വണങ്ങി തന്റെ കോടാലി കയ്യിലെടുത്ത് മയൻ ഭൂമിയിൽ ഒന്ന് ആഞ്ഞുവെട്ടി പിറകിലേക്ക് അല്പം മാറി നിന്ന് 10 കല്ലുകളെടുത്ത് ജപിച്ചെറിഞ്ഞു. മെല്ലെന്നു ഭൂമി പിളർന്നു പുറപ്പെട്ടു നല്ലൊരു പൊന്മണി മൗലികുംഭം, മെല്ലെന്നു ഭൂമി പിളർന്നു പുറപ്പെട്ടു നല്ലൊരു പൊന്മണി മൗലികുംഭം, ഉത്തുംഗ ഗോപുര ശൃംഗങ്ങളും നിന്നു കത്തുന്ന തീക്കനൽ എന്ന പോലെ, ഉത്തുംഗ ഗോപുര ശൃംഗങ്ങളും നിന്നു കത്തുന്ന തീക്കനൽ എന്ന പോലെ, പത്തരമാറ്റുള്ള തങ്കപ്രകാശത്തെ കുത്തിക്കവർണ നിറം കലരും, പത്തരമാറ്റുള്ള തങ്കപ്രകാശത്തെ കുത്തിക്കവർണ നിറം കലരും, പത്തന പങ്ക്തി നിരക്കെ പുറപ്പെട്ടു പത്തു ദിക്കൊക്കെ പ്രകാശത്തോടെ, പത്തന പങ്ക്തി നിരക്കെ പുറപ്പെട്ടു പത്തു ദിക്കൊക്കെ പ്രകാശത്തോടെ, മുത്തും പവിഴം മരതകം മാണിക്യമുത്തു വിളങ്ങും മതിലുകളും, മുത്തും പവിഴം മരതകം മാണിക്യമുത്തു വിളങ്ങും മതിലുകളും. അപ്പോൾ ഭൂമി പതുക്കെ പിളർന്നു. അതിമനോഹരമായ ഒരു സ്വർണ മാളികയുടെ കുംഭഗോപുരം അവിടെ ഉയർന്നു വന്നു. സ്വർണ നിർമ്മിതമായ ഗോപുരങ്ങൾ വെയിലേറ്റ് തീക്കനൽ പോലെ തിളങ്ങി. പത്തരമാറ്റുള്ള തങ്കപ്രകാശത്തെ തോൽപ്പിക്കുന്ന കെട്ടിടങ്ങൾ അവിടെ നിറഞ്ഞു. നിമിഷ നേരം കൊണ്ട് മനോഹരമായ ഒരു നഗരം തന്നെ അവിടെയുണ്ടായി. മുത്ത്, പവിഴം, മരതകം, മാണിക്യം എന്നീ രത്നങ്ങൾ ഒത്തുചേർന്നുള്ള തിളക്കമായിരുന്നു ചുറ്റുമതിലിന്.
അച്ചസ്ഫടിക പ്രദേശങ്ങളും പിന്നെ സ്വച്ഛങ്ങളാകും തടാകങ്ങളും അച്ചസ്ഫടിക പ്രദേശങ്ങളും പിന്നെ സ്വച്ഛങ്ങളാകും തടാകങ്ങളും പച്ചക്കല്ലൊക്കെ നിലത്തൊഴുകും നദീകച്ചത്തിലുത്തമ വൃക്ഷങ്ങളും പച്ചക്കല്ലൊത്ത നിലത്തൊഴുകും നദീകച്ചത്തിലുത്തമ വൃക്ഷങ്ങളും ഉച്ചത്തിലുള്ളൊരേഴു നിലമാടങ്ങൾ മെച്ചത്തിൽ മാളിക വീഥികളും ഉച്ചത്തിലുള്ളൊരേഴു നിലമാടങ്ങൾ മെച്ചത്തിൽ മാളിക വീഥികളും പെട്ടെന്നു വന്നു പ്രകാശിച്ചു വിസ്മയമൊട്ടല്ല പിട്ടല്ലിതൊന്നു മഹോ പെട്ടെന്നു വന്നു പ്രകാശിച്ചു വിസ്മയമൊട്ടല്ല പിട്ടല്ലിതൊന്നു മഹോ സ്ഫടികം പോലെ തെളിഞ്ഞ പ്രദേശങ്ങളും നിർമ്മലമായ തടാകങ്ങളും ആ മായാ നഗരത്തിലുണ്ടായിരുന്നു. പച്ച രത്നക്കല്ല് പതിച്ചതെന്ന് തോന്നുന്ന പുൽത്തകിടികളിലൂടെ ഒഴുകുന്ന നദികൾ, അതിന്റെ തീരത്ത് ഉത്തമങ്ങളായ വൃക്ഷങ്ങളുമുണ്ടായിരുന്നു. ഉയരമുള്ള ഏഴ് നില മാളികകൾക്കിടയിലൂടെ നല്ല വഴികളും ഉണ്ടായിരുന്നു. പെട്ടെന്നുയർന്നു വന്ന ഈ മായാനഗരം കണ്ടു നിന്നവരിൽ ഉണ്ടാക്കിയ വിസ്മയം കുറച്ചൊന്നുമല്ല.